ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് ബി ബി ഹൗസിലേക്ക് രണ്ട് പേര് വരുന്നതാണ്. ആണ് പൊളിച്ചടുക്കാൻ, അതായത് ബിഗ് ബോസ് അങ്ങോട്ട് പൊളിച്ചടുക്കും. അതിനുവേണ്ടി രണ്ട് പേര് കയറി വരുന്നുണ്ട്. നമ്മൾ സാഗർ ഔട്ടായി. അപ്പോൾ സാഗർ പുറത്ത് പോയപ്പോൾ രണ്ടുപേരകത്തേക്ക് എത്തിയാണ്. ആരൊക്കെയാണെന്ന് അറിയണ്ടേ? നമ്മുടെ പോളി ഫിറോസ്, ഫിറോസ് ഖാൻ, പിന്നെ നമ്മുടെ കഴിഞ്ഞ സീസൺ ഫോറിലുണ്ടായിരുന്ന നമ്മുടെ റിയ സലീം, ഇവർ രണ്ടുപേരാണ് ഇനി കയറി വരുന്നത്. ഇത് ഗസ്റ്റായിട്ടാണോ അതോ ഇനിയിപ്പോൾ യുദ്ധത്തിലാണോ എന്താണെന്ന് അറിയില്ല. എന്തായാലും പൊളിച്ചടുക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പോളി ഫിറോസും റിയ സലീമും വന്നിട്ടുണ്ടെങ്കിലല്ലോ പിന്നെ അവരുടെ അടുത്ത് ഇത്തിരി ബുദ്ധിമുട്ടാണ് കട്ടയ്ക്ക് നിൽക്കാനായിട്ട്. അതിന് നമ്മുടെ മാരാർക്ക് മാത്രമേ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം മാരാരെ എന്താ പറയുക, ടാർഗറ്റ് ചെയ്യാൻ വരുന്നതാണോ അതോ ഇനി ശോഭയെ ടാർഗറ്റ് ചെയ്യാനാണോ അതോ ഇനി ജുനൈസിനെയാണോ എന്നറിയില്ല. നമുക്ക് എന്തായാലും നോക്കാം ആരൊക്കെ എന്തൊക്കെ ചെയ്യുമെന്ന്. അതോ ഇനിയിപ്പോൾ നമ്മുടെ റോബിനും ഡോക്ടർ റോബിനും ഡിസാറും വന്നതുപോലെ വരണ്ട് മൂന്നോ ദിവസം വന്നു നിന്നിട്ട് പോകാം എന്ന് വിചാരിച്ച് വരുന്നവരാണോ അതോ ഇനി ഒരു മാസം നിൽക്കാനാണോ അതോ ഒരാഴ്ച നിൽക്കാനാണോ എന്നറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം, കാത്തിരിക്കാം. ഇപ്പം ഡോക്ടർ റോബിനെ കൊണ്ടുവന്നു, ബിഗ് ബോസ് ഡോക്ടർ റോബിനെ രസാനെ കൊണ്ടുവന്നു. ടി ആർ പി കയറും എന്ന് വിചാരിച്ചുകൊണ്ട്, ടി ആർ പി ഇടിഞ്ഞപ്പോഴാണ് പോയി വിളിച്ചത്. റോബിൻ എന്നാന്ന് വെച്ചാൽ ടി ആർ പി കുറച്ച് ഇടിഞ്ഞിരിക്കുവാണ്, ഇടിഞ്ഞു, നീ ഒന്ന് ഗസ്റ്റായിട്ട് വരുമോ എന്നുള്ള രീതിയിൽ ചോദിച്ചപ്പോൾ ഡോക്ടർ റോബിൻ ആദ്യം പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. രണ്ടാമതും വിളിച്ചപ്പോൾ എന്തായാലും ആവട്ടെ പോട്ടെ ചേച്ചി എന്തായാലും ആട്ടോ ഒന്ന് ഒരു നോക്ക് പോയി നോക്കാം എന്ന് പോയി എന്താണെന്ന് വെച്ചാൽ നിൽക്കാമെന്ന് വിചാരിച്ച് പുള്ളി വന്നു. വന്നു കഴിഞ്ഞ് ഒരു മൂന്നാല് ദിവസം നിർത്തി കഴിഞ്ഞപ്പോൾ പുള്ളീനെ വേണ്ടെന്ന് വെച്ചു. എന്താണെങ്കിൽ രജിസ്റ്റർ കടിച്ചു പിടിച്ച് നിന്നുണ്ടോ നാല് ദിവസമൊക്കെ പുള്ളി അവിടെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അവരെയൊക്കെ കൂടെ കൂടി സോപ്പിട്ടും ഉമ്മ വെച്ചും കെട്ടി പിടിച്ചും അവരിവിടെ ആഹ്ലാദിച്ചും പുള്ളി. അങ്ങനെ ഒരു എൻജോയ്മെൻറ്റ് ആയിരുന്നു അവിടെ. പക്ഷേ ഇവർ വരുമ്പോൾ എങ്ങനെയായിരിക്കും? ഇനിയിപ്പോൾ റോബിൻ, ഡോക്ടർ റോബിൻ വന്ന പോലെയാണോ അത്, രജിസ്റ്റർ വന്ന പോലെയാണോ അത്, ഇനിയിപ്പോൾ ഒരു മാസത്തേക്കാണോ ഒരാഴ്ചക്ക്, എന്താണെന്ന് നമുക്കറിയില്ല. അവിടെ എന്തൊക്കെയോ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അതായത് ഒരു ജയിൽ ടാസ്ക്കാണ് ഇവർക്ക് ഇനി വരുന്ന അടുത്ത് ആഴ്ചകളിലുള്ളത്. അപ്പോൾ ഈ ടാസ്കിൽ ജഡ്ജായിട്ടാണ് നമ്മുടെ ഫിറോസ് വരുന്നതും അതുപോലെ തന്നെ സലീം, റിയ സലീം. അപ്പോൾ ഇവർ വരുന്നത് രണ്ടുപേരും ഒരു എന്താ പറയുക, രണ്ടുപേരും പ്രത്യേക തരത്തിലുള്ള ആൾക്കാരുണ്ട്. കാരണം ഇവരുടെ അടുത്ത് സംസാരിച്ച് നിൽക്കാൻ ആർക്കും പറ്റില്ല മക്കളെ. സംസാരിച്ച് നിന്നവരൊക്കെ തോറ്റ് ഓടിപ്പോകും, അങ്ങനെയാണ് ഇവരുടെ സംസാര രീതി. കഴിഞ്ഞ ബിഗ് ബോസ് സീസൺ ഫോറിലും സീസൺ ത്രീ വണ്ണിലൊക്കെ ഞാൻ കണ്ടതാണ് ഓരോരുത്തരുടെയൊക്കെ പെർഫോമൻസ് ഒക്കെ. അപ്പോൾ അതുപോലെ ഇവർ പൊളിച്ചെടുക്കും എന്തായാലും. പിന്നെ ഇവർക്ക് ജഡ്ജായിട്ട് വരാനുള്ള ക്വാളിറ്റി രണ്ടുപേരും, കാരണം ഇവർ രണ്ടുപേരും സംസാരത്തിന് വില്ലന്മാരാണ്. ഇപ്പം ഇതിപ്പോൾ ചോദിച്ചാൽ കഴിഞ്ഞ എപ്പിസോഡിലെ ഓരോ ടാസ്കുകളിലും കാര്യങ്ങൾ ചോദിച്ച് പ്രശ്നങ്ങളും എല്ലാം ചോദ്യം ചെയ്യലാണോ അത് അതിനുള്ളിൽ ശിക്ഷ നടപ്പാക്കലാണോ എന്താണെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഈ ബിഗ് ബോസിലെ കളികളൊക്കെ. എന്തായാലും ഒരു മാസം ഇനി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിനിടയ്ക്ക് റിയാസും മറ്റേ നമ്മുടെ പൊളിഫിറോസും പുറത്തേക്ക് പോവുകയോ അതോ ഇനിയിപ്പോൾ അവിടെ കണ്ടിന്യൂ ചെയ്യുമോ അതോ ഇനിയിപ്പോൾ ഈ റോബിനൊക്കെ ഓടിയതുപോലെ ഓടിച്ചു വിടുകയാണോ എന്താണെന്ന്, എന്തൊക്കെയോ നടക്കാൻ ഉള്ള ട്വിസ്റ്റ് നടക്കാൻ പോകുന്നു. നല്ല ശക്തിയേറിയ മത്സരമാണ് ഈ നടക്കുന്നത്, വാശിയേറിയ മത്സരം. അപ്പോൾ എന്തായാലും ബിഗ് ബോസ് കാണാത്തവരുണ്ട്, കേൾക്കാണ് മടിക്കരുത് കേട്ടോ. ഇനിയിപ്പോൾ ചോദിക്കും നിങ്ങൾക്ക് എന്താണ് തന്നിരിക്കുന്നത് ബിഗ് ബോസ് ഇതുപോലെ പറയാനായിരുന്നു വരും. എനിക്കൊരു 5 പൈസ തന്നിട്ടുള്ള മക്കളെ, എന്നാലും നിങ്ങളൊക്കെ ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ്. കാരണം ഈ ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ ഒരു റിയാലിറ്റി ഷോ ആണല്ലോ, നമ്മൾ സിനിമ അല്ല, നമ്മുടെ സീരിയൽ പോലെ അല്ലല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, അതുപോലെ തന്നെ ലൈക്ക് അടിക്കാം. പിന്നെ എന്താണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ഓക്കെ ഓക്കെ. അപ്പോൾ ഇവരുടെ കളി നമുക്ക് കാണാം, കാത്തിരുന്ന് കാത്തിരുന്ന് കാണാം. ഇവർ തമ്മിലുള്ള യുദ്ധം, മുട്ടന്മാരാണ് ഇനി വരുന്നത്, മൂന്ന് മുട്ടന്മാരാണ്. അഖിൽമാരാർ നമ്മുടെ